നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ രൂക്ഷമായ മഴക്കെടുതി ഉണ്ടാകുന്നത്. 50 സ്ഥലത്താണ് ഉരുൾപൊട്ടിയത്. ടൗണുകളിലടക്കം വെള്ളപ്പൊക്കമുണ്ടായി. കൂടാതെ നിരവധി ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. 2 മഴ കുറഞ്ഞെങ്കിലും ഇനി ഭയം പകർച്ചവ്യാധിയെയാണ്. ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ജില്ലയിൽ എലിപ്പനി പടരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴക്കെടുതിയിൽ ചെളിവെള്ളത്തിൽ ഇറങ്ങിയവർ, രക്ഷാപ്രവർത്തനങ്ങളിലേർപ്പെട്ട ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രവർത്തകർ, യുവജന സംഘടന പ്രവർത്തകർ തുടങ്ങിയവർ, ക്യാമ്പിൽ കഴിഞ്ഞവർ തുടങ്ങിയവർക്ക് എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളപ്പൊക്ക കെടുതി മാറുമ്പോൾ രോഗങ്ങൾ പടരാതിരിക്കാൻ പ്രത്യേക മുൻകരുതലും ആവശ്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ഏറ്റവും അപകടകാരിയായ രോഗം എലിപ്പനിയാണ്. ഇത് പ്രതിരോധിക്കാൻ എല്ലാവരും പ്രതിരോധ ഗുളികകൾ നിർബന്ധമായും കഴിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇന്നലെ കലക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ ഇതുതന്നെയായിരുന്നു പ്രധാന വിഷയം. വെള്ളപ്പൊക്ക കെടുതി ഒഴിയുമ്പോൾ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്നും ആരോഗ്യ ശുചിത്വ മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ ജില്ല തയ്യാറാകണമെന്നും ജില്ലയുടെ ചുമതലയുള്ള തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കാൻ മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. തികരമായ രീതിയിലാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ പ്രളയബാധിത പ്രദേശങ്ങളിലെയും വീടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നടപടിയും തുടങ്ങി. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.